ഹായ് മക്കളെ, നമുക്ക് ഇന്നൊരു അടിപൊളി കൽമാസ് ഉണ്ടാക്കാം. അത് ഇനി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കാം. അപ്പൊ അടുപ്പത്ത് ചട്ടി അടുപ്പത്തേക്ക നമുക്കിനി ഇതില് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എണ്ണ ഒഴിക്ക. ഞാനിപ്പോ ഇതിലൊരു 3 വലിയുള്ളി മീഡിയം സൈസിലുള്ളത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലിടാം. അതിന് നന്നായിട്ടൊന്ന് വാളെടുത്ത് ഉള്ളി ചെറുതായിട്ട് അരിയണേ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ വേഗം ഉള്ളി വാടാൻ. ഇനി നമുക്ക് ഇതിലേക്കേ 5-6 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കറിവേപ്പിലയും ചേർത്ത് ചതച്ചെടുത്തതാണ്. അത് ഇനി ഇതിലിടാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ചിക്കൻ മസാല, 1 സ്പൂണ് സാദാ മുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലിട്ട് കൊടുക്കാം. ചിക്കൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചതാണ്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഒന്ന് നമുക്ക് മൂടി വെക്കാം. അപ്പൊ ഈ ഇറച്ചിയിലൊക്കെ ചൂട് പിടിക്കും. ഇനി നമുക്ക് ഇനി തുറന്ന് നോക്കാം. ആ ചിക്കൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നല്ല മണമുണ്ട്. കൽമാസിനുള്ള മസാല റെഡിയായി. ഇനി നമുക്കിത് ഇറക്കിയിട്ട് പൊടി കുഴയ്ക്കാനുള്ള വെള്ളം അടുപ്പത്തൊക്കെ. നമുക്കിനി പൊടി കുഴയ്ക്കാനുള്ള ഒരു അരപ്പ് ഉണ്ടാക്കാം. 8-9 ചെറിയുള്ളി, 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം, 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഇതിലിടാം. ഇനി 1/2 മുറി തേങ്ങ. നമുക്കിനി ഇതൊരു ഒന്ന് ചതച്ച് ഒതുക്കി കൊണ്ടുവരാം. നല്ല അരഞ്ഞു പോവരുതേ. ആ ഇതേപോലെയാണ് ഇത് ഒതുക്കിയെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് 3 കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലിടാം. മാവ് മാവ് 3 കപ്പ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഈ ചതച്ചത് ഇതിലിടാം. നമുക്ക് ഇതിലൊന്ന് നന്നായിട്ട് ഇതിൽ പിടിപ്പിക്കാം. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ച് പിടിപ്പിക്കാം. കുഴയ്ക്കാം. ഇതിങ്ങനെ കുഴച്ചാൽ നമുക്ക് മാവിൽ നല്ല ഒരു ഇത് കിട്ടും. ഒരു മണമും ഒരു ടേസ്റ്റും കിട്ടും. അതിനാണ് ആദ്യം മാവ് ഇതിലിട്ട് കുഴയ്ക്കുന്നത്. തേങ്ങ അരച്ചത് മാവിൽ കുഴയ്ക്കുന്നത്. ഇതിപ്പോഴേ ഈ വെള്ളം വല്ലാതെ തിളക്കണ്ട. തിളക്കാനാവുമ്പോൾ ഇനി എടുക്കുക. എന്നിട്ട് ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറേച്ചെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഒഴിച്ചു കൊടുത്തിങ്ങനെ ഇളക്കുക. ചൂടുള്ള വെള്ളമാണ് വളരെ ശ്രദ്ധിക്കണം. ചെയ്യുമ്പോൾ നമ്മൾ ഈ നൂൽപുട്ടിനൊക്കെ കുഴയ്ക്കുമല്ലോ, അതേപോലെ കുഴയ്ക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുഴയ്ക്കുന്നത് ഈ പത്തിരിക്ക ഒക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. വെള്ളം കൂടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല.
പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഈ മല്ലിച്ചപ്പൂ കറിവേപ്പിലയും പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുകൂടി ഇതിലിട്ട് കുഴയ്ക്കാം. ഇനി മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. നമുക്കിനി ഒരു ഉരുളയെടുത്ത് ഉരുട്ട, കയ്യിൽ ഒട്ടാതെ ഇരിക്കാൻ ഇച്ചിരി എണ്ണ പുരട്ടിയാൽ മതി കയ്യിൽ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ടേ ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല ഇച്ചിരി വെച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ മൂടിയെടുക്കാം. നമുക്കിനി ഇതേ ഉന്നക്കയുടെ ഷേപ്പിൽ ഇങ്ങനെ ആക്കാം അല്ലേ. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടേ അതിലൊരു തട്ട് വെച്ചിട്ട് ആവിയിലാണ് ഇത് വേവിക്കുക. നമുക്ക് ഇത് വെക്കാം ഇഡ്ഡലി പാത്രം. അപ്പോൾ ദാ ഈ ഒരു തട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഇനി നമുക്ക് ഈ തട്ടിൽ വാഴയില വെക്കാം. വാഴയില വെച്ചാൽ ഇലയുടെ ഒരു മണമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വിറക്കി ഒന്നൊന്നായിട്ട് വെക്കാം. ഇത് വെള്ളത്തൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കത്തിച്ചങ്ങ് ആവിയിലങ്ങ് നമുക്ക് വേവിച്ചിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ആ വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒന്നൊന്നായിട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഒന്നൊന്നായിട്ട് പാത്രത്തിലെടുത്തിടാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, ഇതിനി പൊരിച്ചെടുക്കണം. ഇനി അതിനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ നമുക്ക് രസമുളക് പൊടി ഇടാം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി ഉപ്പിടാം. ഇനി നമുക്ക് ഒരു ലേശം വെള്ളം ഒഴിക്കാം അതിൽ. നമുക്ക് ഈ കൽമാസിലേക്ക് ഇതിങ്ങനെ പുരട്ടി കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി, ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. തോന എണ്ണ ഒന്നും ആക്കണ്ട, മസാല ഒന്ന് പൊരിയാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. ഇതിൽ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊരിച്ചെടുത്താൽ മതിയേ. കണ്ണൂർ കാരുള്ള സ്പെഷ്യൽ ഐറ്റമാണിത്. ഇപ്പം പാലക്കാടുള്ള ഞാനും ഉണ്ടാക്കുന്നത് എൻ്റെയും സ്പെഷ്യൽ ഐറ്റമാണ്. ഇനി ഇത് നമുക്ക് എടുക്കാം. വല്ലാണ്ട പൊരിയണ്ട കേട്ടോ. മസാലയുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് പൊരിക്കുന്നത്.
നമ്മുടെ കൽമാസ് റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.